തൃക്കാക്കരയിൽ എന്തുകൊണ്ട് എൽ ഡി എഫിന് പരാജയം സംഭവിച്ചു? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ പ്രചരിച്ചു, എന്താണെന്ന് തിരയിൽ പറയുന്നില്ല. ആ കാര്യങ്ങൾ പ്രചരിച്ചത് തെറ്റാണെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ഫിയറുകൾ വന്നിട്ടുണ്ടാകാം ജനങ്ങളുടെ ഇടയിൽ, അത് വോട്ട് ചെയ്യുന്നതിനെ ബാധിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളയിൽ എന്നുള്ളതിന് എതിരെയുള്ള ഒരു ജനങ്ങളുടെ ഒരു വിമർശനം ചിലപ്പോൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം, അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യയാണ്, സെൻറ്റിമെൻ്റൽ വർക്കൗട്ട് ഇല്ലാതിരിക്കില്ല. കാരണം ഒരു പരാജയം കൂടി മറ്റൊരു മരണത്തിന് സമാനമായിരിക്കുമോ എന്ന് ജനം ചിന്തിച്ചേക്കാം. പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണത്തോടുള്ള വിയോജിപ്പ് കാണിച്ചിട്ടുണ്ടായിരിക്കാം, അതും ഇതിൽ പ്രകടന ഉണ്ടായിരിക്കാം. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് വിജയസാധ്യത കൂടുതലാണ്. ആ ഒരു ഫാക്ടറും ഇതിൽ ഉണ്ടായിരിക്കാം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും തുടർച്ചയായിട്ട് കഴിഞ്ഞ വർഷം ജയിച്ചു, വീണ്ടും ഭരണത്തിൽ വന്നു. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വന്നിട്ടുണ്ടാവാം. പിന്നെ സർക്കാരിനെ തിരുത്താനുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലുള്ള ഫാക്ടറികൾ കാരണം. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ജയിച്ച മണ്ഡലമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒന്ന്, സെൻറ്റിമെൻ്റൽ എഫക്റ്റ്; രണ്ടാമത്തെ, കേരളയിൽ; മൂന്നാമത്തേത്, നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പ്രചരണം. അത് പ്രചരണം ഫിറോസ് കുന്നമർമ്മിലിനെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതിലുള്ളതൊന്നും നേരും കളവും ഇന്ത്യയിൽ നോക്കുന്നില്ല എന്താണെന്നുള്ളത്. ബട്ട് ഒരു പ്രചാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വീണിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് ഇഞ്ചോടിഞ്ച് പോരാടുന്ന മേഖലകളിൽ എല്ലാം എത്ര വലിയ കൊമ്പൻ പോലും ചില പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രചാരണം എപ്പോഴും കേരളത്തിലെപ്പോഴും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കണ്ടിട്ട് പണിയാവാറുണ്ട്. പിന്നെ ഇവിടെ ഒരു വിഷയത്തിൽ, ഇദ്ദേഹം ഒരു, ഞാൻ ഡോക്ടറാണ്, എൻ്റെ പേഷ്യൻറ്റിനെ നോക്കട്ടെ, എന്നിട്ട് മതി ഞങ്ങൾ എന്താക്കുന്നത് ഇതിനെ സംസാരിക്കുന്നത്, ആദ്യം പേഷ്യൻറ്റിനെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞേക്കാം, അല്ലാതിരിക്കാം, അത് വേറെ കാര്യം. ബട്ട് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ കൂടിയും അത് ജനങ്ങൾക്കിടയിൽ എന്തായി, അതൊരു വേറൊരു കോമഡിയായി മാറി. ആളുകൾ പറഞ്ഞു, ഓഹോ, അദ്ദേഹം ഇനിയും രോഗികളെ നോക്കട്ടെ, നല്ലൊരു ഡോക്ടറാണല്ലോ സ്ഥാനാർത്ഥി, അപ്പോൾ ഇനി അദ്ദേഹം എന്താക്കണ്ട, ഇതിൽ ജയിച്ച് ഈ പൊതു സമൂഹത്തിലേക്ക് വരേണ്ട, രാഷ്ട്രീയക്കാരനായി നിൽക്കുന്നതല്ല അദ്ദേഹം, ഒരു ഡോക്ടറായി നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ ഇവിടുത്തെ കമൻറ്റുകളും വന്നു തുടങ്ങി. അപ്പോൾ ഈ ഫാക്ടറുകളൊക്കെ ആയിരിക്കാം തൃക്കാക്കരയിലെ യു ഡി എഫിൻ്റെ വലിയ രീതിയിലുള്ള വിജയത്തിന് കാരണം ആയി മാറിയത് എന്നാണ് അഭിപ്രായം. ഗോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വർണ്ണവില ഇപ്പോഴും എന്താണ്, നാളെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണ്. ഇപ്പോൾ ഉള്ള വില 38,480 എന്ന് പറയുന്ന ഒരുപാട് ദിവസത്തെ ഏറ്റവും വലിയ പ്രൈസിലാണ് ഗോൾഡ് കിടക്കുന്നത്. ഓക്കെ, 38,480. നാളെ വിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലാണ് ഗോൾഡിൽ. ചെറിയൊരു പോസിറ്റീവ് ട്രെൻഡാണ്, അത് കാര്യമാക്കണ്ട. ബട്ട് ആഗോള വിപണി ചെറിയ നെഗറ്റീവ് ട്രെൻഡാണ്. സോ ആഗോള വിപണിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ പോസിറ്റീവ് ട്രെൻഡ് അവിടെ കിടക്കട്ടെ. ഇനി സ്വർണ്ണ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത്.